ഇന്നത്തെ വീഡിയോ നമ്മുടെ വർക്കിംഗ് പ്ലേസിനെ കുറിച്ച് കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വെക്കേഷൻ കഴിഞ്ഞിട്ട് ചെറിയ കുട്ടികൾക്ക് ക്ലാസ് തുറക്കുന്ന ദിവസമാണെന്ന് കെ ജിയിലെ എൽ കെ ജി യു കെ ജി കുട്ടികൾ വരുന്ന ദിവസമാണ്. അപ്പോൾ ഇതാണ് ബിൽഡിംഗ്. രാവിലെ 9 മണിക്കാണ് നമ്മൾക്ക് പഞ്ചിങ് ടൈം. പക്ഷെ ഇന്ന് കുട്ടികളെല്ലാം നേരത്തെ വരുന്നതുകൊണ്ട് ഞാനൊരു 8:30 ആകുമ്പോൾ പോയി കേട്ടോ. അപ്പം എൻട്രൻസാണ്, കയറുന്ന എൻട്രൻസ് ഇങ്ങനെയാണ്. ചെറിയ കുട്ടികളുടെ അസംബ്ലി ഇവിടെ വെച്ചിട്ടാണ് നടത്തുക. അവരുടെ വേദിക്കത് കയറക്കില്ല. അങ്ങനെ പിന്നെ നേരെ തന്നെ സ്റ്റെപ്പാണ്. സ്റ്റെപ്പ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആണ് ക്ലാസ് റൂംസ്. അങ്ങനെ ഒരു സ്ക്വയർ ബേസിലാണ് ചെയ്തിരിക്കുന്നത്. എൻട്രൻസ് നമ്മളൊരു നോട്ടീസ് ബോർഡൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടേ, സ്ക്വയർ ബേസിലാണ്. ഞങ്ങളുടെ സ്കൂളിലെ നടുത്തളം, നടുമുറ്റാണ് ഇത് കേട്ടോ. നമ്മൾ നേരെ പഞ്ച് ചെയ്ത് ക്ലാസ് റൂമിലേക്ക് പോവാം. അപ്പോൾ ഇന്നിങ്ങനെ വെൽക്കം ബോർഡ് ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ടീച്ചേഴ്സ് ചെയ്തതാണ്. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് വെട്ടി കട്ട് ചെയ്തൊക്കെ ചെയ്തതാണ്. അപ്പം വരുന്ന വഴി സെക്കൻഡ് സ്റ്റാൻഡേർഡിൻ്റെ ക്ലാസ്സാണിത്. എല്ലാ ക്ലാസ്സിലും നോട്ടീസ് ബോർഡ് ഉണ്ട്. ഓരോ സബ്ജക്റ്റിനും ഭയങ്കര വൈഡായിട്ടുള്ള നോട്ടീസ് ബോർഡൊക്കെ ഇട്ട് വെച്ചിട്ട് സെറ്റാക്കി. ഇത് നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൻ്റെ എൻട്രൻസാണ്. അത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൻ്റെ ക്ലാസ് റൂമാണ്. നല്ല ക്യൂട്ടായിട്ട് തന്നെയാണ്. എല്ലാ ക്ലാസ്സിലും പ്രൊജക്ടറും വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ്സാണ്. ബെഞ്ചും ഡെസ്ക് എല്ലാം ഇൻഡിവിജ്വലാണ്. അപ്പോൾ കെ ജിയുടെ എൻട്രൻസിൻ്റെ ഓരോ ക്ലാസ് റൂമിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഡെക്കറേഷൻസ് ചാർട്ടിലും പേപ്പറിലും ആർട്ടും ക്രാഫ്റ്റൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം ടീച്ചേഴ്സ് തന്നെയാണ് ചെയ്തത്. അവൻ്റെ കൂടെ ഞാനും എല്ലാവരും കൂടി ഇരുന്ന് കട്ട് ചെയ്ത് മാക്സിമം പേപ്പേഴ്സൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കാൻ നോക്കിയിട്ടുണ്ട്. സൺഫ്ലവറും ഹണീബിയും ഒക്കെ. പിന്നെ ഒരു ഫോറസ്റ്റ് തീമിൽ കളർ പേപ്പേഴ്സ് വെച്ചിട്ട് വീണ്ടും ചെയ്തു. കുട്ടികൾ വരുമ്പോൾ അട്രാക്ഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് 2 ഡോറുണ്ട് ക്ലാസ് റൂമിലേക്ക്. ഇപ്പോൾ ഓരോ ഡോർ ക്ലോസ് ചെയ്തിട്ട് ഒരു ഡോറിൽ ഇങ്ങനെ ചെയ്തിരിക്കുകയാണ്. ഇത് എൽ കെ ജി ക്ലാസ് റൂമിൻ്റെ വെൽക്കം ബോർഡാണ്. വെൽക്കം ക്ലാസ്സിലെ ഡോറിൽ രണ്ടിലും മുട്ടിച്ചിരിക്കുകയാണ്. നേരെ ക്ലാസ് റൂം ഞാൻ കാണിച്ചു തരാം. ക്ലാസ് റൂം എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അവിടെ ഈ കാണുന്നത് ബർത്ത്ഡേ ചാർട്ടാണ്. കുട്ടികളുടെ പേരൊക്കെ എഴുതി, ബർത്ത്ഡേയുടെ ഡേറ്റൊക്കെ എഴുതി, അവൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട്. പിന്നെ നെക്സ്റ്റ് ചാർട്ട് ക്ലാസ് റൂം റൂൾസാണ്. വെറുതെ ഡെക്കറേഷന് വേണ്ടിയിട്ടാണെങ്കിലും അവർക്കിങ്ങനെ കാണിച്ചു കൊടുത്ത് ക്ലാസ്സിൽ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ജസ്റ്റ് ചെറിയ ക്ലിപ്പ് ആർട്സൊക്കെ വെച്ചിട്ട് കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. പിന്നെ മാജിക് വേർഡ്സിൻ്റെ ക്ലിപ്പ് ആർട്സ് ചെയ്തിട്ടുണ്ട്. അത് ചെറിയ ഡിനോസേഴ്സിൻ്റെ ഡൈനോസേഴ്സിൻ്റെ ഫോട്ടോസൊക്കെ വെട്ടി കാർട്ടൂണിക്കായിട്ടാണ് ചെയ്തത്. പിന്നെ ക്ലാസ് റൂം വെൽ എക്യുപ്ഡാണ്, ഞാൻ പറഞ്ഞില്ലേ. എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഉള്ള നല്ല ക്ലാസ് റൂമാണ്. ഇത് മാക്സിനെ ഞങ്ങൾ ചാർട്ടിൽ വെട്ടി ചെയ്തത്, കളർ അടിച്ചിട്ട്. അങ്ങനെയാണ്. പിന്നെ അവിടെ ഒരു ട്രീ കാണുന്നില്ലേ, ഈ ട്രീ അത് ഓൾറെഡി നമ്മളൊരു സ്റ്റിക്കർ വാങ്ങിച്ച് ഇതാക്കിയതാണ് കേട്ടോ. കളർ ടേബിൾസും ഈ റൗണ്ട് റൗണ്ട് കാണുന്ന ടേബിൾസിൽ വെള്ളം കുപ്പികൾ വെക്കാനാണ് കേട്ടോ. മൊത്തം നമ്മുടെ കെ ജിയുടെ ക്ലാസ് റൂം ഇങ്ങനെയാണ് ഓരോ ക്ലാസ് റൂമും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം എ ബി സി ഡി ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററൊക്കെ എഴുതി അതിൽ അതിൻ്റെ റിലേറ്റഡ് പിക്ചേഴ്സൊക്കെ വെച്ച് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏകദേശം ഒരു യെല്ലോ തീമാണ്. അപ്പം യെല്ലോ ചെയേഴ്സും മാക്സിമം യെല്ലോ ടേബിൾസും പെയിൻറ്റും ഒക്കെ അങ്ങനെ വെച്ച് അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ചാർട്ട് കണ്ട, ഇത് നമ്മുടെ കുട്ടികൾക്ക് ഡെയിലി ക്ലാസ്സിൽ സ്റ്റാർ കൊടുക്കാൻ വേണ്ടിയിട്ട്, അവരുടെ വീക്കിലി ആ സ്റ്റാറിൻ്റെ കൗണ്ട് നോക്കിയിട്ട് എങ്ങനെയാണ് പെർഫോമൻസ് നോക്കി നമ്മൾ റിപ്പോർട്ട് തയ്യാറാക്കും. അതിൽ ക്ലാസ് റൂം ഡിസിപ്ലിൻ, ക്ലാസ് റൂമിലെ യൂണിഫോം എല്ലാം ഉൾപ്പെടും കേട്ടോ. എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടി നമ്മളതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം ഈ കയറ്റെല്ലാം നമ്മൾ ചാർട്ടിൽ കെട്ടിയതാണ്. പിന്നെ ഇവിടെയും യു കെ ജിയുടെ ക്ലാസ് റൂമാണ്. ബർത്ത്ഡേ ചാർട്ടും മാജിക് വേർഡ്സും എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാ അതും ടീച്ചേഴ്സ് കൈ കൊണ്ട് നമ്മൾ ചെയ്തതാണ്, ആക്ടിവിറ്റീസ് ചെയ്തതാണ്. പിന്നെ കുറച്ച് സ്റ്റിക്കർ ബോക്സും ഉണ്ടായിരുന്നു. ഓ, പിന്നെ കുട്ടികളെന്ന് പറഞ്ഞ ഒരു പ്രത്യേക ലോകമാണല്ലേ. അവരെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റാക്കി ഈ ക്ലാസ്സിൽ ഇരുത്തുക എന്നുള്ളത്, അവൻ്റെ ലേണിംഗ് എൻവയോൺമെൻറ്റ് ബ്യൂട്ടിഫുൾ ആക്കുക എന്നുള്ളത് ഓരോ ടീച്ചേഴ്സിൻ്റെയും എന്താ പറയുക, ഒരു കടമയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലേ, അതൊരു പാഷനായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ടീച്ചിങ് എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ എങ്ങനെ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ കൂടുതൽ സന്തോഷം കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ. ആക്ച്വലി ഒരു ഡിവൈൻ ജോബായിട്ട് തന്നെ നമ്മൾ കാണണം. കാരണം ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനെ നമുക്ക് നമ്മുടേതായ ഒരു രീതിയിൽ മോൾഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് ടീച്ചേഴ്സിനുള്ള ഒരു ബെനിഫിറ്റാണ്, ഒരു ക്വാളിറ്റിയാണ്. ഇവിടെ തന്നെ നമുക്ക് ഒരുപാട് എക്സാം ഉണ്ട്. വളരെ നോട്ടിയായിട്ടും അല്ലെങ്കിൽ കുറച്ച് ഇൻട്രോവേർട്ടായി വന്ന കുട്ടികൾക്കൊക്കെ, കുട്ടികൾ പോലും ഒരുപാട് മാറിപ്പോയിരുന്ന പോയി നല്ല നല്ല ആക്റ്റീവ് ആവുന്ന നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ കാണാം. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് എന്താണ് ക്ലാസ്സും അവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ മാത്രമാണ് അങ്ങനെ ഡെവലപ്പ് ആവുള്ളൂ. ഈ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ഇങ്ങനെ ഒരുപാട് ഡെക്കറേഷൻസിനെക്കാട്ടും കൂടുതലും നമ്മൾ അക്കാഡമിക്സിൻ്റെ കാര്യങ്ങളാണ് കുറച്ചും കൂടി നോക്കിയത് കേട്ടോ. അപ്പോൾ അവരെ കുട്ടികൾ വരുമ്പം വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു വെൽക്കം
കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നമ്മളൊരു സ്റ്റിക്ക് വെച്ചു, പിന്നെ ഒരു ലോലിപോപ്പ് ഫ്ലവറിൻ്റെ ഫ്ലവർ വേസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൽ ലോലിപോപ്പ് ഇറക്കി വെച്ചിട്ടും കുട്ടികൾ വരുമ്പോൾ നമ്മൾ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഇന്ന് തന്നെ എല്ലാ കുട്ടികളും എല്ലാ ബുക്സും കൊടുത്തു വിടും. അപ്പോൾ ബുക്സെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് വെക്കണം. ഇങ്ങനെയാണ് ഇവിടെ ബുക്കെല്ലാം കൊടുക്കുക കേട്ടോ, എല്ലാ ബുക്സും പെൻസിലും റബ്ബറൊക്കെ അടങ്ങിയത്. പിന്നെ ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗാർഡൻ ഉണ്ട്, അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ.